നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും കേൾക്കാറുള്ള ഒരു സെന്റൻസാണ്, ഇപ്പം എൻ്റെ സമയം ശരിയല്ല, എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, ഒന്നും ശരിയാവുന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? എല്ലാം ശരിയാകും. അപ്പം അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഹായ്, ഹലോ, നമസ്കാരം, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഒരിടത്തൊരിടത്താണെങ്കിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഒരു മനോഹരമായിട്ടൊരു കല്ല് കിടക്കുന്നുണ്ട്. അപ്പം ഈ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ മൂർത്തി ഉണ്ടാക്കുന്ന ആളെന്നൊക്കെ പറയുമ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ ടൈപ്പ് ആൾക്കാരാണല്ലോ. അപ്പം അവരെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് എന്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഈ കല്ല് കണ്ടപ്പം ഈ മനുഷ്യന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിൽ ഒരു മൂർത്തി ഉണ്ടാക്കാം, വിഗ്രഹം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തന്നെ സാധനങ്ങൾ, പണിയായുധങ്ങളെല്ലാം എടുത്ത് താഴെ വെച്ചിട്ട് ആ കല്ല് അങ്ങോട്ട് വിഗ്രഹം ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യത്തെ തട്ടം കൊണ്ട് തട്ടിയപ്പം തന്നെ എവിടെ ഒന്നും ഒരു അശരീരി സൗണ്ട് കേട്ടും. അല്ലയോ, വിഗ്രഹം ഉണ്ടാക്കുന്ന ആളെ, എന്നെ പ്രഹരിക്കാതിരിക്കൂ, നിങ്ങൾക്ക് വേറെയും കല്ലുകൾ കിട്ടുമല്ലോ, എന്നെ വെറുതെ വിടൂ, നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടരുക എന്ന്. അപ്പം പെട്ടെന്ന് ഈ മനുഷ്യനകം ഞെട്ടിപ്പോയി. ഈ ഒന്നാമതേ കാട്, കാട്ടിൽ ഇത് ആരാ പറയുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. അതുമല്ല, ആളൊരു ദയാലുവായിരുന്നു. അപ്പം മനസ്സിനാലും ഉണ്ടായിട്ട് അദ്ദേഹം ആ കല്ലിനെയാണെങ്കിൽ വീട്ടിയിട്ട് പിന്നെയും കാട്ടിലൂടെ തന്നെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോൾ വേറൊരു മനോഹരമായിട്ടുള്ള കല്ല് കണ്ടു. അപ്പോൾ ആ കല്ല് കണ്ടപ്പോൾ ഈ വിഗ്രഹം ഉണ്ടാക്കുന്ന ആളിന് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അതിലും ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന് അത് കൊത്തി 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 അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു വിഗ്രഹം ഉണ്ടാക്കി, ഒരു മൂർത്തി ഉണ്ടാക്കി, ഭഗവാന്റെ ഒരു മൂർത്തി ഉണ്ടാക്കി. പക്ഷെ അത് എടുത്തോണ്ട് പോകാൻ പുള്ളിക്ക് സാധിച്ചില്ല, കാരണം ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അതുകൊണ്ട് കാട്ടിൽ തന്നെ വെച്ചിട്ട് അദ്ദേഹം യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടർന്ന് ഒരു ഗ്രാമത്തിലെത്തി. അപ്പം അവിടുത്തെ ഗ്രാമവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വിഗ്രഹം പണിക്കാരനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം അവിടെ മനോഹരമായൊരു അമ്പലം പണിതിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അവർക്കൊരു മൂർത്തി വേണം. അപ്പം ഗ്രാമവാസികൾ തങ്ങളുടെ ആവശ്യമാണെങ്കിൽ ഈ മനുഷ്യനെ അറിയിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനിനി വിഗ്രഹം ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല, മനോഹരമായിട്ടുള്ളൊരു വിഗ്രഹമൂർത്തിയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വനത്തിലായി പോയി, കാരണം എനിക്ക് ഒറ്റയ്ക്കത് എടുത്തുകൊണ്ട് വരാൻ സാധിക്കത്തില്ല, നിങ്ങളിൽ മൂന്നാല് ആൾക്കാർ പോകുവാണെന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ മൂന്നാല് ആൾക്കാർ വനത്തിലേക്ക് പോയി, ആ ശില്പം ഉണ്ടാക്കുന്ന മനുഷ്യനുണ്ടാക്കിയ ആ മൂർത്തിയാണെങ്കിൽ എടുത്തുകൊണ്ട് വന്നു, അങ്ങനെ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചു. അപ്പം അമ്പലത്തിൽ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ച് കഴിഞ്ഞപ്പം വേറൊരു കല്ലിൻ്റെയും കൂടി ആവശ്യം വന്നു, കാരണം നാളികേരം ഉടയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു കല്ലും കൂടി വേണം. അപ്പം ആ ആവശ്യവുമാണെങ്കിൽ ഈ മനുഷ്യൻ്റെ അടുത്ത് അറിയിച്ചപ്പോൾ പറഞ്ഞു, അതിനെന്താ, വനത്തിൽ ഞാൻ വേറൊരു കല്ലും കണ്ടിരുന്നു, അപ്പം ആ കല്ല് അവിടെ തന്നെയാണ് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും മൂന്നാല് ആൾക്കാർ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ആ കല്ല് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും മൂന്നാല് ആൾക്കാർ പോയി ആ കല്ല് എടുത്തുകൊണ്ട് വന്ന് അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ശില്പം ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ യാത്രയിൽ രണ്ട് കല്ലുകൾ, രണ്ട് സമയങ്ങളിലേക്ക് കണ്ട രണ്ട് കല്ലുകൾ ഒരേ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഒന്നാണെങ്കിൽ ഭഗവാന്റെ വിഗ്രഹമായിട്ട് മാറിയ കല്ലാണ്, അതിനെ ആൾക്കാർ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, ആരാധന നടത്തുന്നു. മറ്റേ കല്ലിൻ്റെ പുറത്താണെങ്കിലോ നാളികേരം എറിഞ്ഞുടയ്ക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഈ കല്ല്, നാളികേരം ഉടയ്ക്കുന്ന കല്ല് പറഞ്ഞു, അല്ലയോ മൂർത്തി, നിനക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവില്ല, കാരണം ആൾക്കാരൊക്കെ നിന്നെ കാണാൻ വരുന്നു, കാഴ്ചദ്രവ്യങ്ങളൊക്കെ അർപ്പിക്കുന്നു, ആരാധിക്കുന്നു, എൻ്റെ അവസ്ഥ നോക്കൂ. അപ്പോൾ മൂർത്തിയായിരുന്ന കല്ല് പറഞ്ഞു, നമ്മൾ ഒരേ സ്ഥലത്ത് നിന്ന് വന്നവരാണ്, പക്ഷേ നീ ആദ്യത്തെ പ്രഹരം ഏൽക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, ആ ഒരു വേദന സഹിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ സ്ഥാനത്ത് നീയാകുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ കാര്യം. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളെ നമ്മൾ സസന്തോഷം നേരിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഒരു വിജയത്തിലേക്ക് എത്തും. എന്ത് പ്രശ്നങ്ങളെ നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടുക. നിങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. എന്താണോ ലോകം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാതെ അതിനെ ധൈര്യത്തോടെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ മൂർത്തി എത്തിയതുപോലെ നല്ലൊരു സ്ഥാനത്ത്, നല്ലൊരു സന്തോഷത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടുക. ഇതാണ് ഞാൻ ഈ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.